സംസ്ഥാനത്ത് സർക്കാർ തുടക്കം കുറിച്ച സൗജന്യ ഓണക്കിറ്റ് വിതരണം റേഷൻ വ്യാപാരികൾക്ക് അധിക ഭാരമാവുന്നതായി പരാതി. കോവിഡ് കാലത്ത് നൽകിയ കിറ്റിൻ്റെ കമ്മീഷൻ തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും കിറ്റ് വിതരണം വലിയ പ്രതിസന്ധിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രഖ്യാപിച്ച സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചെങ്കിലും വിതരണം ആരംഭിച്ചതോടെ റേഷൻ വ്യാപാരികൾ ദുരിതത്തിലാണെന്ന് സൂചന. സർക്കാർ നിർദ്ദേശപ്രകാരം AAY കാർഡ് ഉടമകൾക്കാണ് ചൊവ്വാഴ്ച മുതൽ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചത്. 25% കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിക്കഴിയുകയും ചെയ്തു. 75% കിറ്റ് ഇനിയും എത്താനുമുണ്ട്. കിറ്റ് വന്നാൽ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. മറ്റു റൂമുകൾ വാടകയ്ക്കെടുത്ത് കിറ്റ് സൂക്ഷിക്കുമ്പോൾ അതിനും വാടക കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഘട്ടം ഘട്ടമായി മാവേലി സ്റ്റോറുകളിൽ നിന്ന് കിറ്റുകൾ എത്തുന്നതും പ്രതിസന്ധിയാണ്. കോവിഡ് കാലത്ത് 13 മാസം കിറ്റുകൾ വിതരണം ചെയ്തുവെങ്കിലും വിതരണം ചെയ്തതിൻ്റെ കമ്മീഷൻ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. 1 മാസത്തെ കിറ്റിൻ്റെ കമ്മീഷൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്. ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല. ഒന്നാം തീയതി തന്നെ പഴയ കടകളാണല്ലോ. ഈ സ്പെഷ്യൽ അരി വന്ന് പ്രധാനമന്ത്രി PMGKY അരി, ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇതുകൂടി സ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ മറ്റൊരു റൂമും കാര്യവും എടുത്ത് സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഇപ്പോൾ നമുക്ക് അതിനും കൂടി ഇപ്പോൾ വാടക കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. മറ്റു റൂം എടുത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് തൊട്ടടുത്ത് റൂം അപ്പം തന്നെ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ ഉള്ളിലിരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. മിക്ക ഷോപ്പിലും അങ്ങനെ തന്നെയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 5 രൂപ വെച്ച് തരും എന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് സർക്കാർ അത് സേവനമായി കാണണം എന്ന് പറയുകയായിരുന്നു. ഈ ഓണക്കിറ്റും സേവനമായി കാണണമെന്നാണ് പറയുന്നത്. എന്നാൽ റേഷൻ വ്യാപാരികളും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയാണെന്നും ഇപ്പോൾ വീണ്ടും കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. അതോടൊപ്പം തന്നെ സെർവർ തകരാറ് മൂലം ചൊവ്വാഴ്ച കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ മിക്കയിടത്തും കഴിഞ്ഞതുമില്ല. ഇത് റേഷൻ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ സംഘർഷത്തിനും കാരണമാകുന്നുണ്ട്. സർക്കാരിൻ്റെ കാര്യമായ ഇടപെടൽ സെർവർ തകരാർ പരിഹരിക്കുന്നതിനും നടത്തണമെന്നും വ്യാപാരികൾ പറഞ്ഞു. പിന്നീട് 5 രൂപ വെച്ച് ഒരു കിറ്റിന് തരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീടാണ് ഗവൺമെൻറ് പറയുന്നത് അത് സേവനമായി കാണണം. അപ്പോൾ ഈ മേഖലയിൽ വിവിധ ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഈ കിറ്റ് വരുന്നത്. അവർ ആ ഒരു മേഖലയിൽ ഒന്നും ആരും സേവനമായി കാണും, ഞങ്ങൾ മാത്രം സേവനമായി കാണും എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നുള്ള നിലയിലും ഞങ്ങൾക്കിതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ സൂക്ഷിക്കുന്നതിനും ഒരാളെ വെച്ച് ഇത് കൊടുക്കുന്നതിനൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ചിലവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. കോടതി നമുക്ക് അനുകൂലമായ ഒരു വിധി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ 1 മാസത്തെ കോടതി വിധി അനുസരിച്ച് 1 മാസത്തെ കമ്മീഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലെങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റേഷൻ വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, മാവൂർ.